നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വിക്ടോറിയ കോളേജ് ക്യാമ്പസിനകത്ത് ആയുധ പരിസ്ഥിതിന് ഏർപ്പെട്ട നാൽപ്പത് എൻ ഡി എഫ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഭവത്തിന് ശേഷം മഹല് കമ്മിറ്റിയിൽ നിന്നും ഈ പ്രതികളെ പുറത്താക്കി പള്ളി കമ്മിറ്റിയിൽ നിന്നും പുറത്തു വന്ന എൻ ഡി എഫ് പ്രവർത്തകർ സമാന്തരമായി മറ്റൊരു പള്ളി അവരുടെ നിയന്ത്രണത്തിൽ നിർമ്മിച്ചു ആ പള്ളിയിലാണ് കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ മതക്കേസിൽ പിടിയിലായ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോയത് ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട മറ്റൊരു കാര്യം അന്നത്തെ സായുധ പരിശീലനത്തിൻ്റെ പരിശീലകൻ കരാട്ടെ ഹക്കീമിൻ്റെ മകനാണ് ശ്രീനിവാസനെ കൊന്നവരിൽ ഒരാൾ എന്നതാണ് സമാന സംഭവങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട് അന്നും കൊലയാളികൾ ഒളിച്ചതും കൊലവാളുകൾ ഒളിപ്പിച്ചതും ഒരു പള്ളിയിലാണ് കൊലയാളികൾക്ക് സുരക്ഷിത ഒരുക്കിയ അതേ മാറാട് പള്ളിയിൽ അന്ന് റെയ്ഡിനെത്തിയ പോലീസ് ടീമിനെ തടഞ്ഞത് ലീഗ് നേതാക്കളും പോലീസ് എത്തും മുമ്പ് പള്ളി ബലമായി തുറന്ന് നിസ്കാരം നടത്തുന്നു എന്ന പേരിൽ തെളിവുകൾ മായ്ച്ചുകളഞ്ഞത് മരിച്ചുപോയ മുസ്ലിം ലീഗ് നേതാവ് ഇ അഹമ്മദിൻ്റെ നേതൃത്വത്തിലും ഒരു വിഭാഗം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു സമുദായത്തെ അപ്പാടെ പറയുന്നത് ശരിയല്ലെന്നറിയാം പക്ഷേ പാലക്കാടിന് പുറത്തുള്ളവർക്ക് ശംഖുവാരത്തോട്ടിലെ സലബി പള്ളിയും സിവിൽ സ്റ്റേഷനടുത്തുള്ള മുജാഹിദ് പള്ളിയും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല സ്വാഭാവികമായും കളങ്കം പേരേണ്ടി വരിക ഒരു സമുദായം അപ്പാടെ മന്ത്രി എം വി ഗോവിന്ദം മാസ്റ്ററുടെ പ്രസ്താവനയുടെ ചുവടു പിടിച്ചു അഡ്വക്കേറ്റ് ജയശങ്കർ ഏഷ്യാനെറ്റ് പ്രൈം ടൈം ചർച്ചയിൽ പറഞ്ഞതേ ഈ അവസരത്തിൽ പറയാനുള്ളൂ ഭൂരിപക്ഷ വർഗീയതയെ ട്രിഗർ ചെയ്ത് അതിൻ്റെ തൽസ്വരൂപത്തിൽ പുറത്തു കൊണ്ടുവന്നാൽ ഈ കാണുന്നതായിരിക്കില്ല അവസ്ഥ ഗോദ്രയിൽ ട്രിഗർ ചെയ്തതിൻ്റെ ഫലമാണ് ഇന്നും കുതുബിദിരിൻ അൻസാരി തൊഴുകവിയുമായി നിൽക്കുന്ന ഫോട്ടോയുടെ പ്രചാരണം റാഖിൻ ബുദ്ധമതക്കാരെ വർഷങ്ങളോളം ട്രിഗർ ചെയ്തതിൻ്റെ ഫലമാണ് രോഹിംഗ്യൻ അഭയാർത്ഥികൾ സെൽവരാജ് എന്ന പോലീസ് കോൺസ്റ്റബിളിനെ പട്ടാപകൽ ഉക്കടം റൗണ്ടാനിൽ വെച്ച് കുത്തിക്കൊന്നതാണ് തൊണ്ണൂറ്റിയെട്ടിലെ കോയമ്പത്തൂർ കലാപത്തിൻ്റെ ട്രിഗർ ട്രിഗർ വലിക്കാതെ തോക്ക് പൊട്ടില്ല നന്മ നിറഞ്ഞത് ചെവികൾ കൊണ്ട് കേൾക്കുമാറാകട്ടെ നന്മ നിറഞ്ഞത് കണ്ണുകൾ കൊണ്ട് കാണുമാറാകട്ടെ ആരോഗ്യമുള്ള ശരീര അവയവങ്ങളാൽ ആയുസുള്ളിടത്തോളം ദൈവഹിതങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇടവരട്ടെ എന്ന് മാത്രം പറയുന്നു ഇത് ശ്യാം ശ്രീകുമാർ എന്ന ഒരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഷെയർ ചെയ്ത ഒരു പോസ്റ്റാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്